ഇതൊരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആക്ച്വലി ടോപ്പിക്കൽ ഫോർമുലേഷൻ എന്ന് പറയും. ടോപ്പിക്കൽ അതായത് നമ്മൾ ശരിക്കുള്ള ടോപ്പിക്കൽ ഫോർമുലേഷൻസ് നോക്കിയാൽ ഇപ്പം നമ്മൾ എക്സീമയ്ക്ക് സ്റ്റെറോയിഡ് പുരട്ടാൻ പറയും. അതൊരു ലോക്കൽ ആക്ഷനാണ്. അതായത് ആ സ്കിന്നിലെ ഉള്ള ആ പർട്ടിക്കുലർ പ്രശ്നത്തിന് വേണ്ടി മാത്രം നമ്മൾ കൊടുത്ത് അവിടെ തന്നെ ആക്ട് ചെയ്യുന്നത്. അതായത് റീജിയണൽ ഓർ ലോക്കൽ ആക്ഷൻ, അതിന് സിസ്റ്റമിക് ആക്ഷൻ ഇല്ല. അതായത് നമ്മളിപ്പം ഒരു എണ്ണ പറ്റിയാലോ എന്തെങ്കിലും തൈലം പറ്റിയാലോ അത് നമ്മുടെ ശരീരത്തിലോട്ട് അതിൻ്റേതായ ഇഫക്റ്റ് വരുന്നില്ല. അതാണ് സിസ്റ്റമിക് ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോർമലി നോക്കുവാണെങ്കിൽ ഓയിൽ ഫോർമുലേഷൻസോ ഈ പറയുന്ന ക്രീം ഫോർമുലേഷൻസോ ഒന്നും നമ്മുടെ ശരീരത്തിൽ സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ടാക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ആ ഫോർമുലേഷൻസ് അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം സ്കിൻ അബ്സോർപ്ഷൻ യൂഷ്വലി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എപ്പിഡെർമിസ് ലെവൽ വരെയുള്ളൂ. അതായത് നമ്മുടെ തൊലി നമ്മൾ 5 ലെയർ ഉണ്ടല്ലോ സ്കിന്നിൽ, അതിൽ ആ എപ്പിഡെർമിസ് ലെയറിൽ വന്ന് തങ്ങി നിൽക്കും, ഡെർമൽ ലെയറിലോട്ട് അത് പോവില്ല. പക്ഷേ ചില മെഡിക്കേഷൻസ് ഉണ്ട് ട്രാൻസ് ഡെർമൽ ഫോർമുലേഷൻസ്, അത് അവരങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിന് ഒന്നെങ്കിൽ അതിനകത്ത് ഭയങ്കര ഹൈ ആയിട്ട് വാട്ടർ സോളബിലിറ്റി കാണും, അല്ലെങ്കിൽ ലിപ്പിഡ് സോളബിലിറ്റി കാണും. അങ്ങനെയുള്ളത് നമുക്ക് ചിലപ്പോൾ സ്കിന്നിനകത്തൂടെ അബ്സോർപ്ഷൻ ആയിട്ടുള്ള തരം മെഡിസിൻസ് ഉണ്ട്. അപ്പം അത് കംപ്ലീറ്റ്ലി സ്കിന്നിൽ കൂടെ അബ്സോർബ് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് നമുക്ക് അങ്ങനെ അബ്സോർബ് ചെയ്യിച്ചെടുക്കാവുന്ന തരം ഫോർമുലേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഫെൻറ്റനിൽ പാച്ച് എന്ന് പറയും. നല്ല പെയിൻ വരുന്ന പേഷ്യൻസിൽ, നമ്മൾ ഈ എൻ സ്റ്റേജ് ക്യാൻസർ പേഷ്യൻസിലൊക്കെ ഭയങ്കര ബോൺ പെയിൻസ് ഒക്കെ വരും, എല്ലിനൊക്കെ വേദന വരുമ്പോഴത്തേക്ക് എപ്പോഴെപ്പോഴും വായിലൂടെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളൊരു ഒരു ചെറിയ സ്റ്റിക്കർ മാതിരി തൊലിപ്പുറത്തൊട്ടിക്കും. ആ ഫെൻറ്റനിൽ എന്ന് പറയുന്ന മരുന്നാണ്, ഒരു ഓപ്പിയോയിഡാണ്. അപ്പോൾ അത് ഭയങ്കര പയ്യെ പയ്യെ കൺട്രോൾഡ് ഫോമിൽ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബായിട്ട് നമുക്ക് പെയിൻ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതേപടി ഈ മുറിവെണ്ണ അതെടുത്ത് നമ്മുടെ ദേഹത്ത് അവിടെയൊക്കെ പറ്റിയാൽ അതൊന്നും ഒരിക്കലും അകത്തോട്ട് വരത്തില്ല. ബിക്കോസ് അത് പ്യുവർലി ഓയിൽ ഫോർമുലേഷനാണ്. അതിനകത്ത് ചിലപ്പോൾ എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞ് വേറൊരു സാധനം കാണാം, എസെൻഷ്യൽ ഓയിൽ. അത് കുറേ കൂടെ വോളറ്റൈലാണ്. അപ്പം നല്ല നല്ല തേച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് തേക്കുമ്പോൾ ഒരു ലെസ് ദെൻ 10% കുറച്ച് ബിയോണ്ട് ദ സ്കിൻ അബ്സോർപ്ഷൻ വരാം. പക്ഷേ അതിനകത്ത് സിസ്റ്റമിക് ഇഫക്ട്സ് ഒന്നുമില്ല. അപ്പം ഫോർമുലേഷൻസ് ഉണ്ട് സ്കിന്നിലോട്ട് മാത്രം വർക്ക് ചെയ്യുന്നതും അല്ലാതെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്ന ഫോർമുലേഷൻസ് ഉണ്ട്. അത് അതിൻ്റെ തരത്തിലുണ്ടാക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഇഫക്റ്റ് വരുന്നത്.